ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു കുഞ്ഞു വേണം എന്നുള്ളത് ഏതൊരു ദമ്പതികളുടെയും ആഗ്രഹമാണ് പുതുതലമുറ ലോകത്തിൽ വന്ധ്യതയുടെ കാരണങ്ങൾ കൂടി വരികയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വന്ധ്യത എന്തുകൊണ്ടുണ്ടാകുന്നു ഇതിന്റെ കാരണങ്ങൾ ഇതിന്റെ പ്രശ്നങ്ങൾ ഇതിന്റെ പരിഹാരങ്ങൾ ഇതിനെക്കുറിച്ച് ആർക്കും ഇന്ന് ഡോക്ടർ ഞങ്ങളോട് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുന്ന കോസ്മോപോളിറ്റൻ മെഡിക്കൽ സെന്ററിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ രാധ പാലപ്പെട്ടിയാണ് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഡോക്ടർ ഉത്തരം നൽകുന്നതായിരിക്കും വിളിക്കേണ്ട നമ്പർ 0529611333 അതുപോലെ വീഡിയോ അറ്റ് ntvua.com ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി അപ്പോൾ മെയിൽ വഴി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഡോക്ടർ നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം ഡോക്ടർ ഇൻഫെർട്ടിലിറ്റി ആണ് സബ്ജക്ട് അപ്പം ഇൻഫെർട്ടിലിറ്റി ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പം ഇൻഫെർട്ടിലിറ്റി പോകുന്നതിന് മുമ്പായിട്ട് ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻഫെർട്ടിലിറ്റി വരാതിരിക്കാൻ അതെ അതെ ഈ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടത് ഒരു സ്ത്രീയുടെ ആരോഗ്യമുള്ള ഗർഭപാത്രം ആരോഗ്യമുള്ള ഓവറീസ് അതായത് അണ്ടാശയം പിന്നെ അണ്ടവാഹിനി കുഴലുകൾ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്സ് ഇത് പിന്നെ ആണുങ്ങൾക്കാണെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ അവരുടെ ഹെൽത്തി ആയിട്ടുള്ള സ്പോം ഈ നാല് കാര്യങ്ങളാണ് ഒരു ഹെൽത്തി പ്രഗ്നൻസിക്കായിട്ട് വേണ്ടത് ഈ നാല് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴാണ് ഇൻഫെർട്ടിലിറ്റി വരുന്നത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം ഭാര്യയും ഭർത്താവും വിത്തൗട്ട് എനി കോൺട്രാസെപ്ഷൻ ഒരു ഇതും കൂടാതെ ജീവിക്കുമ്പോൾ കുട്ടികളുണ്ടാവും അങ്ങനെ കുട്ടികൾ വന്നിട്ടില്ല എങ്കിൽ മാത്രമാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് കാര്യത്തിൽ ആദ്യമായിട്ട് യൂട്രസ് ഹെൽത്തി ആവുന്നതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നത് ആർത്തവം അല്ലെങ്കിൽ മെൻസസ് എല്ലാ മാസവും കൃത്യമായിട്ട് വരികയാണെങ്കിൽ ഒരു പരിധിവരെ യൂട്രസിന് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ശക്തിയായ വയറുവേദന പിരീഡ്സിന്റെ സമയത്ത് അങ്ങനെ ശക്തിയായിട്ട് വയറുവേദന ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു പ്രോബ്ലം എൻഡോമെട്രിയോസിസ് പോലെ വരാം അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓവറിയാണ് ഓവറിയിൽ നിന്ന് എല്ലാ മാസവും ഓരോ എഗ്ഗാണ് വരുന്നത് അത് 28 ദിവസം കൂടുമ്പോഴുള്ള ആർത്തവ ചക്രമാണെങ്കിൽ അത് 13-ാമത്തെ ദിവസമോ 14-ാമത്തെ ദിവസമോ ആയിരിക്കും എഗ്ഗ് വരുന്നത് പക്ഷേ ഇത് എല്ലാ കേസിലും ആ കറക്റ്റ് ഡേയില് 14-ാമത്തെ ദിവസം മാത്രം വരണം എന്നില്ല അപ്പോൾ പലപ്പോഴും ഈ ഇത് വരുന്നത് ചിലപ്പോൾ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം വരുന്നത് 11-ാമത്തെ ദിവസം തൊട്ടിട്ട് ഒരു 17-ാമത്തെ 18-ാമത്തെ ദിവസം വരെ ആയിരിക്കും പക്ഷേ 10-ാമത്തെ ദിവസവും 21-ാമത്തെ ദിവസവും അണ്ടാശയത്തിൽ നിന്ന് എഗ്ഗ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ മിഡിൽ ടെൻ ഡേയ്സ് ഓൾവേസ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവശ്യമാണ് ഒരു കുഞ്ഞുണ്ടാവും ഓക്കെ ഡോക്ടർ നമുക്ക് ഒരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ആരാ സംസാരിക്കുന്നേ എന്റെ പേര് വീണ ഞാൻ ഷാർജ എന്ന് വിളിക്കുകയാണ് ആ ഓക്കെ ഡോക്ടർ ചോദിച്ചോളൂ വീണ ഡോക്ടർ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു പറയൂ എനിക്ക് കോപ്പർ ടീ എത്രത്തോളം സേഫ് ആണെന്ന് അറിയാനായിരുന്നു വിളിച്ചത് കുട്ടികളില്ലല്ലോ ഇല്ല ഇല്ല ഇതുവരെ ഇല്ല അപ്പോ കുട്ടികളാവുന്നതിന് മുമ്പ് നമ്മൾ കോപ്പർ ടീ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ ഫെലോപ്പിയൻ ട്യൂബ് അതായത് എഗ്ഗ് യൂട്രസിലേക്ക് ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ട്രാൻസ്പോർട്ട് ചെയ്യണതും ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും ഈ ട്യൂബിലാണ് അപ്പോൾ കോപ്പർട്ടി ഇടുമ്പോൾ കോപ്പർട്ടിയുടെ ത്രെഡ് നമ്മളുടെ വജേനയിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ അത് ബാക്ടീരിയ യൂട്രസിലോട്ട് കയറാൻ അത് ഒരു കാരണമാണ് അങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ട്യൂബിന് പ്രോബ്ലം വന്നിട്ട് ട്യൂബൽ ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ 100% വരണം എന്നല്ല പക്ഷെ അതൊരു ലോങ് ടേം കോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ ട്യൂബിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ പ്രഗ്നന്റ് ആയാലും ചിലപ്പോൾ അത് ട്യൂബിലാണ് ട്യൂബിൽ തന്നെ വളർന്ന് ട്യൂബൽ പ്രഗ്നൻസി വരാനും ട്യൂബിന് ബ്ലോക്ക് വന്നാൽ പ്രഗ്നന്റ് ആവാതിരിക്കാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കിപ്പോൾ ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ വേണ്ട എന്നുണ്ടെങ്കിൽ കോപ്പർട്ടിയേക്കാൾ നല്ലത് വേറെ ഏതെങ്കിലും മെത്തേഡ് ആയിരിക്കും കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒരു പരിധിവരെ സേഫ് ആണ് പ്രൊവൈഡഡ് ഇപ്പൊ നിങ്ങൾക്ക് വേറെ ബ്രസ്റ്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ല വീട്ടില് ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ഡിസീസസ് ഇല്ല അല്ലെങ്കിൽ മൈഗ്രെയിൻ ഹെഡ് ഏക്ക് ഇല്ല പിന്നെ ഓവർ വെയിറ്റ് അല്ല അങ്ങനെയാണെങ്കിൽ കോൺട്രാസെപ്റ്റീവ് ടാബ്ലറ്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഡോക്ടർ ഡോക്ടർ ഇതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് അപ്പം പറഞ്ഞു ഹെൽത്തി യൂട്രസ് അതുപോലെ ഓവറീസ് ഫെലോപ്പിയൻ ട്യൂബ്സ് ആൻഡ് സ്പോം ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അണ്ടാശയത്തു നിന്നുള്ള അണ്ടോത്പാദനം അതായത് ഓവുലേഷൻ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഓവുലേറ്ററി പ്രോബ്ലംസ് ആണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ആണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയുന്നത് യൂട്രസിൽ വലിയ സിസ്റ്റ് വരുന്ന ഒന്നല്ല പക്ഷേ കൊച്ചു കൊച്ചു കുമിളകൾ പോലെയുള്ള സിസ്റ്റ് ആയിരിക്കും ഓവറിയിൽ കാണുന്നത്
ഹോർമോൺസിന്റെ ഇംബാലൻസ് ഉണ്ട്. അതായത് ഒന്നുകിൽ സെഡൻറ്ററി ലൈഫ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ തടി കൂടിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജന്മനാ ഉള്ളതായിരിക്കാം. അങ്ങനെ പോളിസിസ്റ്റിക് ഓവറി ഓവുലേഷൻ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യില്ല. പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് ഈ കറക്റ്റായിട്ട് ഓവുലേഷൻ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പോളിസിസ്റ്റിക് ഓവറി വരാതെ നോക്കാൻ നമുക്ക് വേണ്ടത് വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക, നന്നായി എക്സസൈസ് ചെയ്യുക, നമ്മൾ കഴിക്കുന്നത് ഹെൽത്തി ഡയറ്റാണോ എന്ന് നോക്കുക. അതാണ്. രണ്ടാമത്തത് ഇൻഫെക്ഷൻ വരാതെ നോക്കുക. ഇൻഫെക്ഷൻ വന്നത് ഇപ്പം ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞ പോലെ ഈ ഫെലോപ്പിയൻ ട്യൂബ്സ് വളരെ നാരോ ആണ്, വളരെ സ്മൂത്തും ആണ്. സാധാരണ ഓവും സ്പേമും കൂടി ചേരുന്നത് ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ഹെൽത്തി ഫെലോപ്പിയൻ ട്യൂബ് ഇല്ലെങ്കിൽ നാച്ചുറൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഫെലോപ്പിയൻ ട്യൂബിൽ ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ പോലും ആ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് യൂട്രസിൽ എത്താൻ സാധിക്കില്ല. അങ്ങനെ ചിലപ്പോൾ അത് ട്യൂബിൽ തന്നെ കുടുങ്ങി ട്യൂബൽ പ്രഗ്നൻസി, അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്, അങ്ങനെ വരാം. അല്ലെങ്കിൽ ട്യൂബൽ ബ്ലോക്ക് വരുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഇൻഫെർട്ടിലിറ്റി വരാം. അപ്പോൾ ഇൻഫെക്ഷൻ വരാതെ നോക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെയിൽ ഫാക്ടർ പറയുകയാണെങ്കിൽ സ്പേം. സ്പേമിൻ്റെ കൗണ്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് മോട്ടിലിറ്റി. ഇപ്പോഴത്തെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ, അതുപോലെ വർക്ക് പ്രഷർ, സ്മോക്കിംഗ്, അല്ലെങ്കിൽ സെഡൻറ്ററി ലൈഫ്, ഒബിസിറ്റി, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം കൂടുതലായിട്ടും സ്പേം നമ്പറിനെയും മോട്ടിലിറ്റിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗൾഫ് മേഖലയിലാണെങ്കിൽ നമ്മൾ കൂടുതൽ കാണുന്നത് സ്പേം മോട്ടിലിറ്റിയുടെ കുറവാണ്. മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പേം വജൈനയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ വിത്തിൻ 6 മിനിറ്റ്സ് അതിനെ സ്വിം ചെയ്തിട്ട് ഈ എഗ്ഗിൻ്റെ അടുത്ത് എത്താൻ സാധിക്കും. അപ്പോൾ ആ ഫോർവേഡ് മോട്ടിലിറ്റി, റാപ്പിഡ് മോട്ടിലിറ്റി ഒരു 50% എങ്കിലും, 40% മിനിമം WHO ഇതുപ്രകാരം വേണം, 50% ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ മോട്ടിലിറ്റി കുറവാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസും ട്രീറ്റ്മെന്റും എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അല്ലേ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളുടെ വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക, പ്രോപ്പർ എക്സസൈസ് ചെയ്യുക. പിന്നെ അതേപോലെ ഇപ്പോൾ വയറുവേദന, പീരീഡ് സമയത്ത് വയറുവേദന ഉള്ള കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ പീരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ, കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ അതൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ ഡോക്ടറെ കണ്ടിട്ട് ഇത് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്ന് അറിഞ്ഞിരിക്കുക. അവർ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യരുത്. പിന്നെ മെയിൽ ഫാക്ടറി ഇൻഫെർട്ടിലിറ്റിയിൽ അവർക്ക് അറിയാവുന്ന ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പകാലത്ത് മുണ്ടിവീക്കം, മംസ് പോലത്തെ അസുഖം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ട്രോമ വന്നിട്ടുണ്ടോ, സപ്പോസ് ഇപ്പോൾ ഫുട്ബോളിലൊക്കെ കളിക്കുമ്പോൾ വല്ല ട്രോമ വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് പ്രോബ്ലംസ്. ഓക്കെ ഡോക്ടർ, ഇപ്പം പറഞ്ഞു ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ പീരീഡ് സമയത്ത് വേദന വരികയാണെങ്കിൽ അത് അമ്മമാർ അത്രയും സീരിയസ് ആയിട്ട് കാണാത്ത ഒരു സിറ്റുവേഷൻ. കാരണം ഒരു പാരസെറ്റമോൾ കൊടുത്തൊക്കെ അത് മാറ്റാൻ നോക്കും, അതല്ലാണ്ട് ഡോക്ടറെ അടുത്ത് പോയി അല്ലേ കണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഈ വയർവേദന എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഒരു ഫ്യൂ അവേഴ്സ് എല്ലാ കുട്ടികൾക്കും വയർവേദന, എല്ലാ ലേഡീസിനും കാണും, അത് നോർമലാണ്. പക്ഷേ പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പേ, അതുപോലെ പീരീഡ്സ് തുടങ്ങിയിട്ട് ആദ്യത്തെ 3 ദിവസവും വയർവേദന, സിവിയർ പെയിൻ, അത് കൂടി കൂടി വരുന്ന, ഓരോ സൈക്കിളിലും കൂടി വരുന്ന വയർവേദനയാകുമ്പോൾ മേ ബി ഇറ്റ് ഈസ് എൻഡോമെട്രിയോസിസ്. ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖത്തിൽ പുറത്തേക്ക് ബ്ലീഡിങ് വരുന്നതിന് പോലെ തന്നെ ഉള്ളിലും ബ്ലീഡിങ് വന്നിട്ട് അത് ഓവറിയിലും ട്യൂബിലും എല്ലാം പറ്റി പിടിച്ചിരുന്ന ട്യൂബൽ ബ്ലോക്ക്, ഓവേറിയൻ പ്രോബ്ലം, ഓവറി തന്നെ ഒരു സിസ്റ്റ് ആയിട്ട് മാറാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്. പിന്നെ അതേപോലെ ഇപ്പം മെലിഞ്ഞ കുട്ടികളാണ്, ചുമയോ സ്ഥിരമായിട്ട് പനി വരിക, എന്തെങ്കിലും പ്രോബ്ലം, അവർക്ക് തടി കൂടുന്നില്ല, പ്രശ്നമുണ്ട്. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ട്യൂബർക്കുലോസിസും ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഡോക്ടർ, ഇനിയിപ്പം നമ്മളിപ്പം ഇതിൻ്റെ ഒരു ഇൻസിഡൻസ് നോക്കുവാണെങ്കിൽ, നേരത്തെ പണ്ടൊക്കെ ഒരു 3-5% ആയിരുന്നു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ, പക്ഷേ ഇപ്പം അത് കൂടിയിട്ട് 15-20. അപ്പം ഈ ഒരു തലമുറയിൽ ഇൻഫെർട്ടിലിറ്റി കൂടി വരുന്നുണ്ടോ, അതിൻ്റെ ഇൻസിഡൻസിനെ പറ്റി എന്താണ് പറയുന്നത്? അത് നമുക്കത് കൂടിയതാണോ അതോ ഇപ്പൊ കൂടുതൽ ആളുകൾ അവെയർ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇൻസിഡൻസ് കൂടുതൽ കാണുന്നതാണോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്. അതേപോലെ ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും അവർ മുമ്പേ പോയി 22 വയസ്സായി കല്യാണം കഴിഞ്ഞില്ല പറഞ്ഞാൽ അച്ഛനും അമ്മയും ടെൻഷനാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ജോലി, അതേപോലെ ജോലിയിൽ തന്നെ ഒരു ഒരു എന്താ പറയുക, എല്ലാം ഒന്ന് ശരിയായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് വീണ്ടും അവരൊരു 2 ഇയേഴ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് ഫാമിലി ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ അതൊരു റീസൺ ആവാം. അതുപോലെ കൂടുതലും അവെയർ ആണ് ഇപ്പോൾ എല്ലാവരും, അതുകൊണ്ടായിരിക്കാം ഇൻസിഡൻസ് നമുക്കിപ്പോൾ കൂടി വരുന്നത്. പണ്ടൊക്കെ എനിക്ക് ലൈഫ് ലോങ് ഇതൊരു എന്താ പറയുക, ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ആരും അറിയാതെ ഇങ്ങനെ ഒരു കൊണ്ടുവന്ന് വരുന്നതായിരുന്നു. ഇപ്പൊ സയൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണോ ഇൻഫെർട്ടിലിറ്റി ഉണ്ടായിരുന്നു? പക്ഷേ ലേഡീസ് ആണെങ്കിലും അവരെ കപ്പിൾ ആണെങ്കിലും അവരത് മുന്നോട്ട് വരാൻ അവർക്കൊരു മടിയായിരുന്നു. എങ്ങനെ ഡോക്ടറോട് പറയും, അല്ലെങ്കിൽ എങ്ങനെ ഫാമിലിയിൽ പറയും എന്നുള്ളത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ദേ ആർ മോർ അവെയർ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ ഇൻസിഡൻസ് കൂടിയതായിട്ട് തോന്നും. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് കുറച്ചൊക്കെ ഇൻസിഡൻസ് കൂടിയിട്ടുണ്ട്. പിന്നെ ലേറ്റ് മാരേജസ്, ഇതുകൊണ്ടൊക്കെ
എന്താന്ന് വെച്ചാൽ സ്ത്രീയുടെ ഏജ് കൂടുന്തോറും അവരുടെ ഓവറി വർക്ക് ചെയ്യാതെയാവും. അപ്പൊ അതിനാൽ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡോക്ടർ, ഇപ്പം ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രശ്നം മാത്രമാണോ? കാരണം ഒരിക്കലും അല്ല. കാരണം പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇൻഫെർട്ടിലിറ്റി കുഞ്ഞുണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീയാണ് ആദ്യം ഇത് ചെയ്യുന്നത് നമ്മള്. അത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് എപ്പോഴും സ്ത്രീകൾക്കാണ് ഒരു ഫാമിലി പെട്ടെന്ന് വേണം, കുഞ്ഞ് വേണം, അല്ലെങ്കിൽ അവരെ വളർത്തണം, അവരെ നോക്കണം, അങ്ങനെയുള്ള ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഒരു അത് ജന്മനാ ഒരു ഇതാണ്. മെന്നിനില്ലാന്നല്ല, പക്ഷെ അവർ സ്ത്രീകളാണ് കൂടുതൽ മുന്നോട്ട് എപ്പോഴും വരുന്നത്. പക്ഷെ ഈക്വലി രണ്ട് ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി പറയുകയാണെങ്കിൽ 1/3 ഫീമെയിൽ ഫാക്ടേഴ്സ്, 1/3 മെയിൽ ഫാക്ടേഴ്സ്, 1/3 കമ്പൈൻഡ് ആണ്. ഈ കമ്പൈൻഡ് ഇതിൽ തന്നെ ഒരു 20% നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ എന്താണ് രണ്ടുപേരും ഓക്കെ ആയിരിക്കും, പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് കുട്ടികൾ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ, നമുക്ക് ഇനി കാരണങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ മെയിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ, ദേ ഷുഡ് ഹാവ് ഹെൽത്തി സ്പേംസ്. ഈ സ്പേംസ്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്പേംസ് വരാൻ 3 months ടൈമാണ് എടുക്കുന്നത്. ഈ 3 months ടൈമിൽ ഇപ്പോൾ ഈ സ്ക്രോട്ടം തന്നെ മനുഷ്യ ശരീരത്തിൽ പുറത്താണല്ലോ കൊടുത്തിരിക്കുന്നത്. ഒരു സ്പെഷ്യലായിട്ട് ഒരു സഞ്ചിയിലാണ് സ്ക്രോട്ടം. അത് എന്തിനാന്ന് വെച്ചാൽ സ്ക്രോട്ടത്തിലെ ടെമ്പറേച്ചർ എപ്പോഴും ലോ ആയിട്ടിരിക്കണം. ഓക്കെ, അത് കൂടാൻ പാടില്ല. അപ്പോൾ അത് അതുകൊണ്ടാണ് നല്ല സ്പേംസ് വരുന്നതും ആ നമ്പർ വരുന്നത്. ഇപ്പം നമ്പർ WHO ക്രൈറ്റീരിയ പ്രകാരം 20 million എബവ് ആയിരിക്കണം. ഓക്കെ, മോർട്ടിലിറ്റി ഞാൻ പറഞ്ഞ പോലെ 40-50 റാപ്പിഡ് മോർട്ടിലിറ്റി. പിന്നെ മോർഫോളജി, മോർഫോളജി ഒരു ഹെഡ്, ഒരു മിഡിൽ പീസ്, ഒരു ടെയിൽ പീസ് ആണ് സ്പേമിനുള്ളത്. അപ്പോൾ ആ മോർഫോളജിയും നല്ലതായിരിക്കണം. അപ്പോൾ ഈ സ്പേമിൻ്റെ കൗണ്ട്, സ്പേം മോർട്ടിലിറ്റി, സ്പേം മോർഫോളജി, ഇതാണ് 3 ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ്. ചിലപ്പോൾ ജന്മനുള്ള എന്തെങ്കിലും വൈകല്യം കൊണ്ട് ഇതിൽ പ്രോബ്ലം വരാം, അല്ലെങ്കിൽ അക്വയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളായിരിക്കാം. അതിലും പ്രധാനപ്പെട്ടതാണ് ചൈൽഡ്ഹുഡ് മംസ്. ആ മംസ് വൈറസ് എപ്പോഴും ഈ ഓർക്കൈറ്റിസ് പറഞ്ഞിട്ട് ഈ സ്ക്രോട്ടത്തിനും ഇൻഫെക്ഷൻ വരും, അങ്ങനെ ഈ ട്യൂബ്യൂൾസിന് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ വരുന്നത് റേഡിയേഷൻ. ഇപ്പോൾ ചില ചില ജോലികൾ, കൂടുതൽ ചൂട് തട്ടുന്ന ജോലികൾ, ഫർണസിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ, പിന്നെ കൂടുതൽ ഡെയിലി സോണ, ജെറ്റ്കൂസി ഒക്കെ യൂസ് ചെയ്യുന്നവർ, അതേപോലെ റെസ്റ്റോറൻറ്റ്സിൽ അടുപ്പിനടുത്തൊക്കെ നിൽക്കുന്നവർ, പിന്നെ അതേപോലെ ലോങ് ഡ്രൈവ്. ഇവിടെ ഏറ്റവും കാണുന്നത് ഈ സെയിൽസ് പേഴ്സൺസ്, അവർ ലോങ് ഡ്രൈവ്, അബുദാബി വരെ പോകുന്നവർ, ലോങ് ഹെവി വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുന്നവർ, അവരെന്ന് പറഞ്ഞാൽ അവരുടെ സെഡൻറ്ററി ലൈഫാണ്. അവർ ഒരിക്കൽ ട്രാവലിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ സമയം ട്രാവൽ ചെയ്യും. മാത്രമല്ല അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഇതായിരിക്കും. അവർക്കാണ് കൂടുതലായിട്ടും സ്പേം കൗണ്ട് കുറവും മോർട്ടിലിറ്റി കുറവും കാണുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വെരിക്കോസീൽ എന്ന് പറയും. ഇപ്പോൾ ഈ നമ്മളുടെ കാലിലൊക്കെ ഞരമ്പിൽ അടിക്കുന്ന വെരിക്കോസ് വെയിൻ, കാലിൽ പറയുന്ന പോലെ സ്ക്രോട്ടത്തിൽ കാണുന്നതിനാണ് വെരിക്കോസീൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ വെരിക്കോസീൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ധാരാളം ബ്ലഡ് വെസൽസ് ഉണ്ട് സ്ക്രോട്ടത്തിൽ. ആ ബ്ലഡ് വെസൽസ് എല്ലാം പിണഞ്ഞു പോയിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കൂടുതലാകുമ്പോൾ സ്പേമിന് അവിടെ വളരാൻ പറ്റില്ല, അത് പെട്ടെന്ന് തന്നെ ഡെഡായി പോകും. അതുപോലെ അവരുടെ മോട്ടിലിറ്റിയും കുറവാകും. പക്ഷേ ഇതിൽ തന്നെ വെരിക്കോസിൽ പല ഗ്രേഡ് ഉണ്ട്. അതിൽ ചെറിയ ഒരു ഇതാണെങ്കിൽ പേടിക്കാനില്ല, കൂടുതലാണെങ്കിൽ അതിനിപ്പോൾ നല്ല ചികിത്സകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ഫാക്ടേഴ്സ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഡയബറ്റീസ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അധികം ദോഷം ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്മോക്കിംഗ്. ആണുങ്ങളിൽ അവരുടെ സ്മോക്കിംഗ് കൊണ്ട് അവർക്കും പ്രോബ്ലമാണ്, വൈഫിനും പ്രോബ്ലമാണ്. പാസീവ് സ്മോക്കിംഗ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആക്റ്റീവ്. ഇതുപോലെ നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തുള്ളവർക്കാണ് കൂടുതൽ ഇപ്പോൾ കാണുന്നത്. ഡേഞ്ചറസ് ആണ്. ഓൾറൈറ്റ്, അപ്പം ഡോക്ടർ നമ്മൾക്ക് ഒരു മെയിലിലേക്ക് പോവാം. നമുക്കൊരു മെയിൽ അയച്ചിരിക്കുന്ന ചിന്നു ആണ്, സ്മൃതി എന്നാണ് പേര്. അപ്പം കഴിഞ്ഞ 7 വർഷമായിട്ട് കല്യാണം കഴിച്ചു, അപ്പോൾ ഇതുവരെ കൺസീവ് ചെയ്തിട്ടില്ല. ഒരു SHT ടെസ്റ്റ് മാർച്ചിൽ നടത്തിയിരുന്നു. അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ബ്ലോക്കേജ് ഉണ്ട് റൈറ്റ് ട്യൂബിലൊക്കെ. ഈ മെയില് കുറച്ച് ലെന്തി ആണ്, അപ്പം ഇതിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ബി കണ്ടിന്യൂ വിത്ത് ദിസ് മെയിൽ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് അമീർ എന്നാണ്. അമീർ, ഡോക്ടറോട് ചോദിച്ചോളൂ. അപ്പൊ എനിക്ക് 42 വയസ്സായി, ഒരു കുട്ടിയുണ്ട്. ഇപ്പൊ ഒരു 13 വയസ്സായി കുട്ടി. രണ്ടാമത്തെ കുട്ടി ഇതുവരെ ആയിട്ടില്ല. നിങ്ങള് കൊറേ ചെക്കപ്പ് ഒക്കെ ചെയ്തു. പിന്നെ വൈഫിന് 3 പ്രാവശ്യം അപോഷൻ വന്നു. അപ്പോ എന്തൊക്കെയാ ഇതിന്റെ കാരണങ്ങള്? നിങ്ങളുടെ ബീജമൊക്കെ നോക്കിയോ? ആ, ബീജം മോർട്ടിലിറ്റി കുറവുണ്ടെന്ന് പറഞ്ഞു. മോർട്ടിലിറ്റി കുറവാണ്, അതിന് ട്രീറ്റ്മെന്റ് എടുത്തോ? ട്രീറ്റ്മെന്റ് ഒരിക്കലും എടുത്തു. എന്നിട്ട് അവർക്ക് പ്രെഗ്നന്റ് ആയി. പക്ഷെ അതും
പിന്നെ അത് ഒരു ഒരു 4 weeks കഴിഞ്ഞപ്പോ അതിന് ഹെർബീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആണല്ലേ. അപ്പോ ഒന്ന് എന്തായാലും വൈഫിന്റെ എന്തെങ്കിലും ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? എന്നിട്ടും ഞങ്ങൾ ഒരുമിച്ച് തന്നെ താമസിക്കുന്നു. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഇടത്തിടക്ക് ഒരു എല്ലാ മിക്കവാറും ഞങ്ങൾ 5-6 മാസം കൂടുമ്പോ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവും 2 മാസത്തെ. അല്ല, നിങ്ങള് കറക്റ്റ് ആയിട്ട് ഒരു മിനിമം 6 മാസെങ്കിലും ഒന്നിച്ച് വേണം. ആ സമയത്ത് മോട്ടിലിറ്റിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കുക. അതേപോലെ പ്രഗ്നന്റ് ആവുന്ന ഉടനെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് അബോർഷൻ ആവാതിരിക്കാൻ ഇപ്പൊ പല മരുന്നുകളുണ്ട്, അതെല്ലാം കൊടുത്തിട്ട് നോക്കണം. എന്തായാലും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ല, ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ചാൻസസ് ഒക്കെ ഉണ്ട്. പക്ഷെ കൃത്യമായിട്ട് ഈ മോട്ടിലിറ്റിയുടെ മരുന്ന് കുറച്ച് ദിവസം കഴിച്ചാൽ പോരാ, പ്രഗ്നന്റ് ആയി ഇതാവുന്നവരെ ശരിക്കും കഴിക്കണം. ഓക്കെ, ഡോക്ടർ, ഞാനൊരു മെയിൽ വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് അയച്ചിരിക്കുന്ന സ്മൃതിയാണ്. പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 7 വർഷമായിട്ട് കല്യാണം കഴിച്ചു, കൺസീവ് ആയിട്ടില്ല. അപ്പൊ ഒരു HSG ടെസ്റ്റ് ചെയ്തിരുന്നു മാർച്ച്. അതെ. അപ്പൊ അതിന്റെ റിപ്പോർട്ടിൽ പറയുന്ന ബ്ലോക്കേജ് ഉണ്ട് റൈറ്റ് ട്യൂബില്. അപ്പം നാട്ടില് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് വലിയൊരു പ്രശ്നമല്ല എന്നുള്ളത്. പക്ഷെ ഇതുവരെ കൺസീവ് ആയിട്ടില്ല. അപ്പം അതുപോലെ 4 IUI ചെയ്തു, ബട്ട് ഒന്നും സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒബീസ് സൈഡിലാണെന്നുള്ളത്, കുറച്ച് വണ്ണം അധികം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇതിലെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒബീസിറ്റി ആയതുകൊണ്ട് ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ ഓവുലേഷൻ ഒരു 20-22 millimeters ആയിട്ടുള്ള എഗ് ആണെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഒരു ഫ്രൂട്ട്ഫുൾ പ്രഗ്നൻസി വരുള്ളൂ. ഇപ്പൊ 16 millimeter ആണെങ്കിലും പ്രഗ്നന്റ് ആവും. പക്ഷെ ചിലപ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഈ പ്രഗ്നൻസി വളരില്ല. അപ്പൊ അതുകൊണ്ട് ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളതിന്റെ ടെസ്റ്റ് നമുക്ക് 21st ഡേയില് ഒരു പ്രൊജസ്ട്രോൺ, നോർമൽ സൈക്കിൾ ആണെങ്കിൽ അതിന്റെ 21st ഡേ 28 ഡേ സൈക്കിളിലാണെങ്കിൽ 21st ഡേ, അസ്യൂമിംഗ് ദാറ്റ് ഓവുലേഷൻ ഒക്കേഴ്സ് ഓൺ ദ 14th or 13th ഡേ, അങ്ങനെ ചെയ്യാം. പിന്നെ അതേപോലെ പിന്നെ റൈറ്റ് ട്യൂബ് ബ്ലോക്ക് ആയതുകൊണ്ട് അത് HSG പിക്ചർ നമ്മൾ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ എത്രത്തോളം ബ്ലോക്കാണ്, പാർഷ്യൽ ബ്ലോക്ക് ആണോ എന്താണെന്നുള്ളത്. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഓക്കെ ആയതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒബിസിറ്റി എല്ലാം ഒന്ന് ട്രീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഓവുലേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കണം, കുറച്ച് അഡ്വൈസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പം സ്മൃതി, ഡോക്ടർ പറഞ്ഞൊരു ഉത്തരം കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല ഡോക്ടർ, ഇപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് വേണമെങ്കിൽ മെയിൽ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് പറയും. ഇനി ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫീമെയിൽ സൈഡിലാണെങ്കിൽ 3 important കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഓവറി, പിന്നെ ഓവറിന്ന് എഗ് വരുന്ന ഫെർട്ടിലൈസേഷൻ നടന്ന ഫെർട്ടിലൈസ്ഡ് എഗ് വരുന്ന ആ ഫെലോപ്പിയൻ ട്യൂബ്സ്, പിന്നെ യൂട്രസ്. ഈ 3 കാര്യങ്ങളും നന്നായി വന്നാൽ മാത്രമേ ഒരു ഫ്രൂട്ട്ഫുൾ പ്രഗ്നൻസി വരുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഓവറിയിലേക്ക് പോവാം. ഓവറിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ദ ഫീമെയിൽ ബോഡി. അപ്പോൾ ഓവറി നല്ലതാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ അതർ തിങ്സ് വിൽ ബി ഗുഡ്. ബിക്കോസ് ഓവറിന്ന് എല്ലാ മാസവും കൃത്യമായിട്ട് ഓവുലേഷൻ വന്നാൽ ഷി വിൽ ഗെറ്റ് റെഗുലർ പീരിയഡ്സ്. ഇപ്പൊ റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുമ്പോൾ ഒരു 20 years to 40 years വരെ കറക്റ്റ് ആയിട്ട് 28 or 29th day, മാക്സിമം 30 days പീരിയഡ്സ് വരണം. അങ്ങനെ പീരിയഡ്സ് വരുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് എദർ ഷീ ഈസ് പ്രെഗ്നൻറ്റ് ഓർ ഷീ ഈസ് ഹാവിങ് സം അതർ പ്രോബ്ലംസ്. അപ്പോൾ ഈ പീരിയഡ്സ് കൃത്യമായിട്ട് വരിക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ലേമൻ അവർക്ക് ഒരു ഇൻഫറൻസ്. ഞാൻ നോർമലാണ് എന്നുള്ളതിൻ്റെ ഒരു ആവറേജ് ഒരു ഐഡിയ കിട്ടുന്നത് പീരിയഡ്സ് നോർമലായിട്ട് വരുമ്പോൾ. ദാറ്റ് മീൻസ് പീരിയഡ്സ് നോർമലാണെങ്കിൽ ഓവറിന്ന് എഗ് വരുന്നുണ്ടായിരിക്കും. 99% ഓവറിന്ന് എഗ് വരുന്നുണ്ടായിരിക്കും. പിന്നെ വേണ്ടത് ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ. അപ്പോൾ ഈ ഓവറിയിൽ എഗ് വരുന്നില്ല എങ്കിൽ മേ ബി ഇറ്റ് ഈസ് പോളിസിസ്റ്റിക് ഓവറി, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസിൻ്റെ ഓവറി കേടായതായിരിക്കാം, അല്ലെങ്കിൽ ജന്മനാ തന്നെ ഓവറീസ് വീക്കാണോ എന്നുള്ളത് ചില കേസിൽ അങ്ങനെ കാണാറുണ്ട്. പിന്നെ ഏതെങ്കിലും മരുന്നുകൾ മുമ്പ് കഴിച്ചിട്ട് അതിൻ്റെ ഇഫക്റ്റ് കൊണ്ട് വരുന്നതാണോ, അല്ലെങ്കിൽ റേഡിയേഷൻസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടാണോ ഓവറി പോയത് എന്നുള്ളത്. പിന്നെ ട്യൂബക്യുലോസിസോ എന്തെങ്കിലും അസുഖങ്ങൾ ചെറുപ്പത്തിൽ വന്നിട്ട് ഓവറീനെ അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ ഫെല്ലോപ്പിയൻ ട്യൂബ് എന്ന് പറയുമ്പോൾ ഫെല്ലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്ക് വരാൻ ചാൻസ് ഉള്ളത് എൻഡോമെട്രിയോസിസ് കൊണ്ട് വരാം, ട്യൂബക്ലോസിസ് കൊണ്ട് വരാം, അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നത് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. ക്ലമീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗാനിസം വളരെയധികം ട്യൂബിനെ കേടാക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ക്ലമീഡിയൽ ഇൻഫെക്ഷന് നമുക്ക് കാര്യമായിട്ട് ഒരു സിംറ്റംസും ഉണ്ടാവില്ല, കൂടുതൽ വൈറ്റ് ഡിസ്ചാർജോ ചൊറിച്ചിലോ വേദനയോ ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് ഇസ് ആക്ച്വലി എ സൈലന്റ് ആയിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ക്ലമീഡിയ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യൂട്രസ് വഴി ട്യൂബിൽ പോയിട്ട് ട്യൂബിൻ്റെ വാളിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ ട്യൂബിൻ്റെ ആ ഒരു ഇൻറ്റഗ്രിറ്റി, ആ ഒരു സ്മൂത്ത്നെസ്
കളഞ്ഞ് അത് ട്യൂബൽ ബ്ലോക്ക് വരുത്തും. ഒരു തവണ ക്ലമീഡിയൽ ഇൻഫെക്ഷൻ കിട്ടിയാൽ തന്നെ ദേർ ഇസ് മോർ ചാൻസ്, മോർ ദാൻ 30% ചാൻസ് ടു ഹാവ് എ ട്യൂബൽ പ്രോബ്ലം. അപ്പോൾ എപ്പോഴും സേഫ് സെക്സ്, അതുപോലെ എന്താ പറയുക, നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ക്ലമീഡിയൽ ഇൻഫെക്ഷൻ വരുന്നുണ്ടോയെന്ന് അറിയാൻ നമുക്ക് വജൈനൽ സ്വാബ് എടുത്തിട്ട് നോക്കാൻ പറ്റും. പിന്നെ യൂട്രസിൻ്റെ നെക്കിൽ നിന്ന് സ്വാബ് എടുത്ത് നോക്കാൻ പറ്റും, ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒരു ട്യൂബൽ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് അതിനെടുക്കാൻ പറ്റും. പിന്നെ പോളിസിസ്റ്റിക് ഓവറി പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളുടെ വെയിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക, ഡയറ്റും റെഗുലർ എക്സസൈസും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പറയില്ല ക്ലമീഡിയ, അത് ഡോക്ടർ പറഞ്ഞാൽ ഒരു അതിനൊരു സിംറ്റംസും ഇല്ലെന്ന് പറയും, അപ്പോൾ ചിലപ്പോൾ അത് ലേറ്റർ സ്റ്റേജിലായിരിക്കും കണ്ടുപിടിക്കുന്നത്. അതെ, ഓക്കെ. അപ്പോൾ ഡോക്ടർ, ഇനിയിപ്പം ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഇപ്പം സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും എന്തൊക്കെയാണ്? റിസ്ക് ഫാക്ടേഴ്സ് ഡോക്ടർ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, നമസ്കാരം, മിഴുവത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ, എന്റെ പേര് ചാന്ദ്ര എന്നാണ്. ഞാൻ എനിക്ക് ഏപ്രിൽ, എന്റെ കല്യാണം ഏപ്രിലായിരുന്നു. അതിനു മുമ്പ് എനിക്ക് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉണ്ടായിരുന്നു. അപ്പം കൊറേ നാള് ഞാനൊരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു തിരിച്ച് റിസ്ക്കാക്കാനുള്ളത്. അപ്പം മെയ് വരെ ഉണ്ടായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അത് ഈ ഹസ്ബൻഡിന് ഗൾഫ് വന്നു, ഞാൻ അവിടെയായിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് 2 months ആയി. പക്ഷെ എനിക്ക് പീരിയഡ്സ് കറക്റ്റ് ആവുന്നില്ല, എപ്പോഴും ഇങ്ങനെ പ്രോബ്ലം ആണ്. പറയൂണ്ടായിരുന്നില്ല, അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പീരിയഡ്സ് ആകാനുള്ള ഗുളിക കഴിച്ചിട്ടാണ് ഇപ്പൊ പീരിയഡ്സ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോ ഇപ്പോ ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ടാണ് പീരീഡ് വന്നത്. അപ്പൊ ഇപ്പോഴും പോളിസിസ്റ്റിക് ഓവറി കാണുമായിരിക്കും. അപ്പൊ എന്തായാലും ഒരു സ്കാൻ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തടി കൂടുതലാണോ? തടി കൂടുതലല്ല. വീട്ടിൽ ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടോ? വീട്ടിൽ അങ്ങനെ മമ്മിക്കോ അങ്ങനെ ആർക്കും ഇല്ല. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് 2 months മുമ്പ് ഞാൻ സ്കാൻ ചെയ്തപ്പോക്ക് എനിക്ക് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം സ്കാൻ റിപ്പോർട്ടിൽ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അത് ഈ കുട്ടി മരുന്ന് കഴിക്കുമ്പോഴായിരിക്കും നോക്കിയത് അല്ലേ? ഇല്ല, അതിന് ശേഷം എനിക്ക് പീരിയഡ്സ് റെഗുലർ ആവാതിരുന്നപ്പോ ഞാൻ സ്കാൻ ചെയ്തു. ഓക്കെ, അപ്പം അപ്പോഴും കാണിച്ചിട്ടില്ല, പോളിസിസ്റ്റിക് ആയിട്ട് ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു എന്നിട്ട് മെൽമെറ്റ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു. മെൽമെറ്റ് ടാബ്ലറ്റ് കഴിച്ചോണ്ടിരിക്കുവാണ്. അത് പോളിസിസ്റ്റിക് ഓവറിക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അതിൽ ഇപ്പൊ ഇത് കുട്ടിയുടെ റിയൽ പ്രോബ്ലം, ഇപ്പൊ തൈറോയിഡ് ഒപ്റ്റിമ അല്ലെങ്കിലും പീരീഡ്സ് വരില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തൈറോയിഡ് ടെസ്റ്റ് ചെയ്തു, തൈറോയിഡ് നോർമൽ ആണ്, പ്രൊലാക്റ്റിൻ ടെസ്റ്റ് ചെയ്തു, അതും നോർമൽ ആണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി പോളിസിസ്റ്റിക് പ്രോബ്ലം കാണുമായിരിക്കും. സ്കാനിൽ കണ്ടില്ലെങ്കിലും നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ, അതുപോലെ അങ്ങനെ ഹോർമോൺ ലെവൽ, ഓവറിയൻ റിസർവ് എത്രയാണ്, ഓവറിയിലുള്ള ഫോളിക്കിൾസിന്റെ നമ്പർ കുറഞ്ഞിട്ടാണോ, വേറെ എന്തെങ്കിലും പോളിസിസ്റ്റിക് ഓവറി തന്നെയാണോ എന്ന് അറിയാൻ ടെസ്റ്റുകൾ ചെയ്യാം. ഒരു ഡോക്ടറെ ഒന്നും കൂടി ഇവിടെ ഗൾഫിൽ തന്നെ കണ്ടോളൂ, അതായിരിക്കും നല്ലത്. എന്താ അല്ല, അങ്ങനെ അത് കാണിച്ചാലും നമുക്ക് പോളിസിസ്റ്റിക് ഓവറിയിൽ ചിലപ്പോൾ എല്ലാവർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു ഡോക്ടറുടെ അടുത്ത് വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുത്തുനിന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. മിഴിയടുത്തിൽ ഒരു ബ്രേക്ക് ആണ്. ബ്രേക്ക് കഴിഞ്ഞ് ഡോക്ടറുടെ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം. അപ്പം സീ യു ഓൾ ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്.